ഇന്ന് ജൂലൈ 30 വിക്ടീസ് ചാനൽ കൂടി 9ാം ക്ലാസ്സിലെ 2ാം ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ കണ്ടു അതായത് ദഹന പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ദഹന അവയവങ്ങളിൽ കൂടി ആഹാര വസ്തുക്കൾ കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് നമ്മൾ കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഹാര വസ്തുക്കൾ വൻകുടലിലെത്തുകയും വൻകുടലിൽ വെച്ച് അതിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആഗിരണത്തെക്കുറിച്ചുമാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ചെറുകുടലിൽ വെച്ച് ആഗിരണത്തിന് ശേഷമുള്ള ദഹന അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്നു ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട ശേഷം അവശേഷിക്കുന്ന ഭൂരിവശം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ചാണ് ആഗിരണം ചെയ്യുന്നത് അപ്പോൾ വൻകുടലിൽ ആഗിരണം ചെയ്യുന്ന പ്രധാന വസ്തുക്കളാണ് ലവണവും ജലവും അത് നമുക്കൊരു ചോദ്യമായിട്ട് എഴുതാം 47-ാമത്തെ ചോദ്യമായിട്ട് എഴുതിയിരിക്കുന്നു വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ ഏതെല്ലാം ഏതൊക്കെയാണ് ലവണങ്ങളും ജലവും അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട് വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ പോലുള്ള വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ അതും എഴുതാം ലവണവും ജലവും വിറ്റാമിൻ കെ പോലുള്ള വസ്തുക്കളും എവിടെ വെച്ച് ആഗിരണം ചെയ്യുന്നു വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്നു അവയുടെ ആഗിരണത്തിന് ശേഷം തുടർന്നുള്ള വസ്തുക്കൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുന്ന ദഹന അവശിഷ്ടങ്ങളാകുകയും അവ മലദ്വാരത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് ഇങ്ങനെ ഈ പ്രവർത്തനത്തിന് ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ് ഇതിന് ദഹന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് അതൊരു ചോദ്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്നത് ദഹന പ്രക്രിയ പൂർണ്ണമാകുന്നതിന് ആവശ്യമായ സമയം എത്രയാണ് വരുന്നത് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ ദഹനം എന്താണ് എന്ന് നമുക്ക് കുറേ കൂടി മനസ്സിൽ വ്യക്തമാകുന്നു എന്താണ് ഭക്ഷണത്തിലെ അതിസങ്കീർണ ഘടനയുള്ള പോഷകങ്ങളെ ആഗിരണത്തിന് അനുയോജ്യമായ രൂപത്തിൽ ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനമെന്ന് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അത് തന്നെയാണ് വീണ്ടും ഇവിടെ പറയുന്നത് അത് തന്നെ ഒന്നുകൂടി നമുക്ക് എഴുതാം ചോദ്യം എഴുതിയിരിക്കുന്നു ദഹനം എന്നാൽ എന്ത് നമുക്ക് മനസ്സിലായതാണ് അതല്ലേ അപ്പോൾ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ട് ഗ്ലൂക്കോസ് വീണ്ടും ദഹനത്തിന് വിധേയമാകുന്നില്ല സസ്യങ്ങളിലെ ലഘുഘടനയായ ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത് അതിനാലാണ് അതിന് വീണ്ടും എന്താവശ്യം വരുന്നില്ല ദഹനം ആവശ്യമായിട്ട് വരുന്നില്ല ചോദ്യം എഴുതിയിരിക്കുന്നുണ്ടോ സസ്യങ്ങളിൽ ദഹന പ്രക്രിയയുടെ ആവശ്യമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ദൈ തന്നെ ആൻസർ സസ്യങ്ങളിൽ ലഘുഘടനയായ ഗ്ലൂക്കോസ് ആണ് നിർമ്മിക്കുന്നത് ആ ഗ്ലൂക്കോസിന് വീണ്ടും ദഹനത്തിന് വിധേയമാകേണ്ട കാര്യം ഇല്ല ഈ ഒരു ലൈന് ആൻസറായിട്ട് എഴുതുക ദഹന പ്രവർത്തനത്തിൽ വൻകുടലിൻ്റെ പങ്കിനെ കാണിക്കുന്ന ഒരു ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് പോഷകങ്ങളുടെ ആഗിരണത്തിൽ വൻകുടലിൻ്റെ പങ്ക് എന്ത് ആൻസർ ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നു ഇവയുടെ ആഗിരണവും വൻകുടലിൽ വെച്ചാണ് നടക്കുന്നത് അങ്ങനെ നമുക്ക് ആ വൻകുടലിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഈ നോട്ടും ബുക്കിൽ എഴുതാം അങ്ങനെ ആ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മളവിടെ ഒരു ചുവരെഴുത്ത് ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലേ ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു ചുവരെഴുത്താണ് നമ്മളവിടെ കണ്ടത് അതിലെ പ്രധാന പോയിന്റുകളായിട്ട് നമ്മൾ പറഞ്ഞു നാരുകൾ ആഹാരത്തിൽ അവശ്യ ഘടകമാണ് ഭക്ഷണം നന്നായി ദഹിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വസ്തുവാണ് നാരുകൾ എന്ന് നമ്മളവിടെ
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യ സംരക്ഷണത്തിന് നാരുകളുടെ പ്രാധാന്യം എന്ത്? പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയിട്ടുള്ള നാരുകൾ ദഹനത്തിന് വിധേയമാവുന്നില്ലെങ്കിലും ആഗിരണ പ്രക്രിയയെ സഹായിക്കുന്നു. മലവിസർജനം സുഗമമാക്കി ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ കൂടി മനസ്സിലാക്കി. ആരോഗ്യവും ഭക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ വിശകലനം ചെയ്ത് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിക്കുകയായിരുന്നു. സെമിനാറിന് ആവശ്യമായ വിവരശേഖരണത്തിനുള്ള സൂചകങ്ങളൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ കേട്ടിരുന്നു, അതവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ സൂചകങ്ങളൊക്കെ വെച്ച് ഒരു സെമിനാറിനുള്ള മുന്നൊരുക്കങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക. ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് സ്കൂള് തുറന്ന് കൂട്ടുകാരെല്ലാവരും ക്ലാസ് റൂമിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഈ സെമിനാർ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യുന്നു. ഈ നോട്ടുകൾ എല്ലാവരും എഴുതിയെന്ന് കരുതുന്നു. ഇത് എഴുതാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. ഓക്കേ.